നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം യോഹന്നാൻ്റെ സുവിശേഷ പഠനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ 13-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിലെ വിഷയമാണ് നാം ചിന്തിക്കുകയും ചെയ്യുന്നത്, യേശു ക്രിസ്തു നിക്കോദിമോസുമായി നടത്തുന്ന സംഭാഷണം. ആ സംഭാഷണത്തിൽ നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട പുതുജനനം എന്ന ഒരാത്മീക പാഠം കർത്താവ് പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ചില വ്യക്തികളിലൂടെ ആ പാഠം പഠിപ്പിച്ചത് കേവലം അവർ മാത്രം അറിയാനല്ല, ലോകം മുഴുവൻ അറിയുവാനുള്ള വളരെ അത്യന്താപേക്ഷിതമായ ഒരു പാഠമാണ്. പുതുജനനം അത്യന്താപേക്ഷിതമാണ്. ആ ഒരു ജനനം പ്രാപിക്കുന്നവർക്കാണ് ദൈവരാജ്യം അവകാശപ്പെടുവാൻ കഴിയുന്നത് എന്നുള്ളതും നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയുണ്ടായി. നിക്കോദിമോസുമായിട്ടുള്ള ആ സംഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ആ ഭാഗവും. 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വീണ്ടും ജനനം അതെങ്ങനെയാണ് സാധിക്കുന്നത്, അഥവാ പുതുജനനം അതെങ്ങനെയാണ്? വെള്ളത്താലും ആത്മാവിനാലും. അത് പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങൾ ദൈവാത്മാവും ദൈവവചനവും വിശദമായിട്ട് നാം ചിന്തിച്ചതാണ്. എന്നാൽ പ്രായോഗിക ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുവാൻ എന്താ ചെയ്യേണ്ടത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആ വിഷയമാണ് കർത്താവ് നിക്കോദിമോസിനെ ഓർമ്മിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുന്നത്, നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുന്നത്. വായിച്ച 13-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവന നാം കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ. നിക്കോദിമോസുമായിട്ട് സംഭാഷണം നടത്തുമ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാ. നിക്കോദിമോസ് തന്നെ കർത്താവിനോട് പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ അരികെ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന്. ദൈവരൂപത്തിലിരുന്നവൻ, ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ, അതും മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഇറങ്ങി വന്നതാ. മനുഷ്യവേഷമെടുത്ത്, ദാസൻ്റെ വേഷമെടുത്ത്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഭൂമിയിൽ നിൽക്കുമ്പോൾ അതേ സമയത്ത് ഈ വേദഭാഗം പറയുന്നു, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ സർവവ്യാപിയായ യേശുക്രിസ്തുവിനെയാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. അതെന്താ സൂചിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ ആ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന വിശദീകരണങ്ങളാണ് എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് ഓർപ്പിക്കുകയുണ്ടായി. ദൈവീക ഗുണങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിലുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, നിത്യനാണ്. ഇങ്ങനെയുള്ള ഗുണഗണങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ വാക്യം യേശുക്രിസ്തുവിൻ്റെ സർവവ്യാപിത്വത്തെ ഉറപ്പിക്കുകയാണ്. ഇവിടെ ഭൂമിയിൽ നിൽക്കുമ്പോൾ അതേ സമയത്ത് സ്വർഗത്തിൽ ഇരിക്കുന്നവനായ എന്നാണ് ആ വാക്യം പറയുന്നത്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇവിടെ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പഴയ നിയമത്തിലെ ഒരു സംഭവമാണ് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവം. ഇസ്രായേൽ ജനം അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് ലഭിച്ച ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ മോശയ്ക്കും യഹോവയ്ക്കും വിരോധമായി പിറുപിറുത്തു. ദൈവത്തിൻ്റെ ജനമാണ്, അവരെപ്പോഴൊക്കെ മത്സരിച്ചിട്ടുണ്ടോ, എപ്പോഴൊക്കെ പിറുപിറുത്തിട്ടുണ്ടോ, അവിടെയൊക്കെ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അവരെപ്പോഴൊക്കെ മടങ്ങി വന്നിട്ടുണ്ടോ, അനുദപിച്ചിട്ടുണ്ടോ, ദൈവമുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ദൈവം അവർക്ക് വിടുതലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ 21-ാം അധ്യായത്തിൽ കാണുന്ന സംഭവത്തിൽ യഹോവ ആ ജനത്തെ ശിക്ഷിച്ചത് ജനത്തിൻ്റെ ഇടയിലേക്ക് അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം അവരെ കടിച്ചു, അവരിൽ ചിലരൊക്കെ മരിച്ചുപോയി. ആ ജനം ആകെ ഭയന്ന് നിലവിളിച്ച്
മോശയുടെ അരികെ വന്നു പറഞ്ഞു, ദൈവം ഞങ്ങളെ ശിക്ഷിച്ചിരിക്കുകയാണ്, ഈ വലിയ ന്യായവിധിയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ തരണം എന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം തിരിച്ച് മോശയോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ഒരു അഗ്നിസർപ്പത്തെ ഒരു കൊടിമരത്തിൻ്റെ മേൽ ഉയർത്തുക. ആ നിലയിൽ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൻ്റെ മേൽ മോശ ഉയർത്തി. ഈ കടി ഏൽക്കുന്നവർ ആ താമ്രസർപ്പത്തിൻ്റെ മേൽ നോക്കുമ്പോൾ ആരൊക്കെ നോക്കുന്നോ, എല്ലാവർക്കും നോക്കാൻ അവകാശമുണ്ട്, ആരൊക്കെ നോക്കുന്നോ അവർക്ക് വിടുതലുണ്ട്. ഇതാണ് ദൈവം അവർക്ക് കൊടുത്ത ഒരു വിടുതലിൻ്റെ മാർഗം. അഗ്നിസർപ്പത്തിൽ നിന്നുള്ള കടിയിൽ നിന്ന്, അതിൻ്റെ ആ ഭവിഷ്യത്വത്തിൽ നിന്ന് മോചനത്തിനുള്ള മാർഗം ദൈവം ഒരുക്കിയത് അവിടെ മരത്തിൻ്റെ മേൽ ഒരു അഗ്നിസർപ്പത്തെ, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുക വഴിയാണ്. ഇത് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുക. ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായിട്ടാണ് ഒരു സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ മരണത്തെ, ആ ക്രൂശിൻ്റെ മേൽ ഉയർപ്പിക്കപ്പെട്ടതിൻ്റെ ഒരു സാദൃശ്യമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇത് പറയുമ്പോൾ ഒരു സംശയം തോന്നാം, സർപ്പത്തെ യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണോ? സർപ്പം പിശാചിൻ്റെ ഒരു പ്രതീകമായിട്ടാണല്ലോ നാം കാണുന്നത്. സർപ്പത്തിൻ്റെ വേഷത്തിനാണല്ലോ പിശാച് ആദ്യ മനുഷ്യരെ പരീക്ഷിക്കാൻ വന്നത്. അപ്പോൾ ആ നിലയിലെല്ലാം നമുക്ക് പിശാചിൻ്റെ ഒരു സാദൃശ്യമായിട്ടോ പ്രതീകമായിട്ടോ ആണ് സർപ്പത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യമായി സർപ്പത്തെ ചിത്രീകരിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്താ ഇവിടെ ഈ സംഭവത്തെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സാദൃശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു? ഇവിടെ ഉയർത്തപ്പെടുക എന്നുള്ള ആ വിഷയം രണ്ട് സംഭവത്തിലുമുണ്ട്. മരത്തിൻ്റെ മേൽ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി, ഒരു കൊടിമരത്തിൻ്റെ മേൽ ഉയർത്തി, ആ ഉയർത്തപ്പെടുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ ആ മരത്തിൻ്റെ മേൽ ഉയർത്തിയതിൻ്റെ സാദൃശ്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഉയർത്തപ്പെടുന്ന ഒരു പ്രതീക്ഷ, അഥവാ അവരുടെ മശിഹ ദാവീദിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. എന്നാൽ അതിനു മുൻപ് ഈ അപമാനത്തിലൂടെയും കഷ്ടതയിലൂടെയും ഉയർത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെടുകയും ആയിരുന്നു. അപ്പോൾ ആ ഉയർപ്പിക്കപ്പെടുന്നതിനെ, ഉയർത്തപ്പെടുന്നതിനെയാണ് ഇവിടെ സാദൃശ്യമായി ഈ സംഭവത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതും വിടുതലിന് വേണ്ടി ഉയർത്തപ്പെട്ടതാണ്. പക്ഷെ അവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, അപ്പോൾ സർപ്പത്തെ ഉയർത്തി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അഗ്നിസർപ്പം കടിച്ചപ്പോഴാണ് ഇവിടെ താമ്രം കൊണ്ടുള്ള അഥവാ പിച്ചള സർപ്പത്തെ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ സർപ്പം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഗലാത്തി ലേഖനം 3:13 പതിമൂന്നാമത്തെ വാക്യത്തിൽ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഇവിടെ നമ്മുടെ ശാപം ക്രിസ്തു ഏറ്റുവാങ്ങുന്നു എന്ന് നാം കാണുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാച് സർപ്പത്തിൻ്റെ വേഷത്തിൽ വന്ന് മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചപ്പോൾ ദൈവം സർപ്പത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഭൂമിയിലെ സകല മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു, നീ ഉരസുകൊണ്ട് ഗമിച്ച് നിലത്തെ പൊടി തിന്നും. അവിടെ ദൈവത്തിൽ നിന്ന് ശാപം ഏറ്റുവാങ്ങിയ ഒരു ജീവിയാണ് സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സർപ്പത്തെ മരത്തിൻ്റെ മേൽ ഉയർത്തി എന്ന് പറയുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ടിരിക്കുന്നത് ആ ശാപമായി തീർന്ന ആ അനുഭവത്തെയാണ്. സർപ്പം ശപിക്കപ്പെട്ട മൃഗമാണ്, ശപിക്കപ്പെട്ട ജീവിയാണ്. അപ്പോൾ അവിടെ എന്താ നാം മനസ്സിലാക്കുന്നത്? ക്രിസ്തു ക്രൂശുമരത്തിൻ്റെ മേൽ നമ്മുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ശാപമായി തീരുന്ന ആ രംഗത്തിൻ്റെ ഒരു സാദൃശ്യം കൂടിയാണ്
ഈ മരത്തിൻ്റെ മേൽ സർപ്പം ഉയർത്തപ്പെട്ടതിനെ നമുക്ക് സാദൃശ്യമായി മനസ്സിലാക്കുമ്പോൾ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല, ഇവിടെ ആ സർപ്പത്തെക്കുറിച്ച് നമ്മൾ വായിച്ചാൽ പിച്ചള സർപ്പമാണ് അഥവാ താമ്ര സർപ്പമാണ്. ഈ പിച്ചള അഥവാ ബ്രേസൻ സർപ്പൻസ് ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നാം തിരുവെഴുത്തിലേക്ക് തന്നെ നോക്കിയാൽ ആവർത്തന പുസ്തകം 28 അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 28 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നുഭവിക്കും. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, വയലിലും ശപിക്കപ്പെട്ടിരിക്കും, നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും ശപിക്കപ്പെട്ടിരിക്കും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. അകത്തു വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കും അയയ്ക്കും. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമങ്ങ എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും. നിന്റെ തലയ്ക്കുമീതയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പുമാകും. അപ്പോൾ അവരോട്, ഇസ്രായേൽ ജനത്തോട് അവർക്ക് വരാൻ പോകുന്ന ശാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സൂചനയായിട്ട് പറയുകയാണ് 23 വാക്യം, നിന്റെ തലയ്ക്കുമീതയുള്ള ആകാശം ചെമ്പായിരിക്കും. അപ്പോൾ അവിടെ ആ ചെമ്പ് അഥവാ താമ്രം, ആ ബ്രേഷം എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവർക്ക് വരുവാൻ പോകുന്ന ആ വലിയ ശാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഥവാ ദൈവീക ന്യായവിധിയുടെ ഒരു ചിത്രം കൂടിയാണ് ഈ പിച്ചള സൂചിപ്പിക്കുന്നത്. നാം വെളിപ്പാട് പുസ്തകം 1 വരുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ അവിടെ യോഹന്നാൻ കാണുന്ന ഒരു രംഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 1:15 വാക്യത്തിൽ തൻ്റെ മഹത്വം യോഹന്നാൻ കാണുന്നത് വർണ്ണിക്കുന്ന കൂട്ടത്തിൽ അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും എന്ന് പറയുന്നുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നായ ന്യായം വിധിക്കുന്നവൻ എന്നുള്ള ആശയത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ ചേർത്ത് ചിന്തിച്ചാൽ പിച്ചള സർപ്പം എന്ന് നാം കാണുന്നത് യേശുക്രിസ്തു ന്യായവിധി തൻ്റെ മേലേറ്റുകൊണ്ട് നാം അനുഭവിക്കേണ്ടിയിരുന്ന ന്യായവിധി നമുക്ക് പകരമായി അനുഭവിക്കുന്ന ഒരു രംഗം കൂടിയാണ് സാദൃശ്യമായി അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നിലകളിലെല്ലാം ഇവിടെ 3:14 പറയുന്നത് പോലെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഒരു നിഴലായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം സംഖ്യാപുസ്തകം 21 വായിച്ചു, ജനം അവരുടെ തെറ്റുകൾ സമ്മതിച്ച് മോശയുടെ അരികിൽ ചെന്ന് നിലവിളിച്ചപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ചാണ് മോശ അഗ്നിസർപ്പത്തെ ഉയർത്തിയത് അഥവാ താമ്രസർപ്പത്തെ ഉയർത്തിയത്. ദൈവം പറഞ്ഞതനുസരിച്ചാണ്. അപ്പോൾ അവർക്ക് വിടുതലിനായി ഒരു മാർഗം ഒരുക്കപ്പെട്ടത് ആര് പറഞ്ഞിട്ടാ? ദൈവം പറഞ്ഞിട്ടാ. അഥവാ ദൈവത്തിൻ്റെ കരുതലായിരുന്നു അവരുടെ വിടുതലിനുള്ള ആ മാർഗം എന്ന് പറയുന്നത്. മരുഭൂമിയിൽ സർപ്പം ഉയർത്തപ്പെട്ടത് ആ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മോശ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതല്ല, അവരുടെ വിടുതലിനു വേണ്ടി ജനം പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു മരത്തിൻ്റെ മേൽ സർപ്പത്തെ ഉയർത്തിയതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കരുതലായിരുന്നു. ദൈവം പറഞ്ഞതനുസരിച്ചാണ് അവരത് ചെയ്തത്. അതുമാത്രമല്ല, ഒരു വലിയ മരത്തിൻ്റെ മേൽ അത് ഉയർത്തുമ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്കും അത് കാണത്തക്ക വിധത്തിൽ പരസ്യമായി കാഴ്ചയാക്കപ്പെട്ട ഒരു രംഗം കൂടിയാണ്.
യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെക്കുറിച്ചും നാം അങ്ങനെ തന്നെയല്ലോ വായിക്കുന്നത്. അവൻ പരസ്യമായി കാഴ്ചയാക്കപ്പെട്ടു, ലോകത്തിൽ എവിടെയുമുള്ള ആർക്കും അവിടേക്ക് നോക്കി വിശ്വസിക്കത്തക്ക വിധത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം എന്ന് പറയുന്നത് ഒരു പരസ്യ സംഭവമായി, ഒരു യാഥാർത്ഥ്യമായി മനുഷ്യവർഗത്തിന് വേണ്ടി ഉയർത്തപ്പെട്ട ക്രൂശാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത്, യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്റെ മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ, കടിയേറ്റ് ആര് നോക്കിയാലും, നോക്കുന്നത് ആരാണെങ്കിലും അവർക്ക് വിടുതലിന് മാർഗമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്ന 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ. ഈ വിടുതലിന്റെ മാർഗം ദൈവത്തിൻ്റെ കരുതലാണ്. ഇത് എല്ലാവർക്കും കാണത്തക്ക വിധം പരസ്യമായി ഉയർത്തപ്പെട്ടതാണ്. അവിടേക്ക് നോക്കുന്ന ആർക്കും വിടുതലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ അതല്ലയോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? യേശുക്രിസ്തുവിനെ ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവായി തന്ന ദൈവത്തിൻ്റെ കരുതലല്ലേ? തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് അയച്ചു തന്നതല്ലേ? ദൈവം അയച്ചു തന്നതാ, ദൈവം നമുക്ക് നൽകിയതാ, ദൈവം നമുക്കായി ചൂണ്ടിക്കാണിച്ച പുരുഷനാണ്. ആ നിലകളിലെല്ലാം യേശുക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ പാപത്തിൽ നിന്നുള്ള വിടുതലിനായി ദൈവം കരുതിയ കരുതലാണ് ആ ക്രൂശുമരണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ലോകത്തിൽ ആർക്കും കാണത്തക്ക വിധത്തിൽ അതൊരു യാഥാർത്ഥ്യമായി പരസ്യമായി ഉയർത്തപ്പെട്ട ക്രൂശാണ്, പരസ്യമായി കാഴ്ചയാക്കപ്പെട്ട ഒരു യാഗമരണമാണ്. നോക്കുന്ന ആർക്കും അതല്ലേ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ താഴെ നാം വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഏവനും. ഇതിനകത്ത് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, എവിടെ ജനിച്ചതാണ്, വിദ്യാഭ്യാസം എന്തുമാത്രമുണ്ട്, ഒരു വ്യത്യാസവുമില്ല. ആര് ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നോക്കുന്നുവോ അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള വഴി ദൈവം കരുതിയതും ഒരുക്കിയതുമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ സർപ്പത്തെ ഉയർത്തിയിട്ട്, മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയിട്ട് അവിടേക്ക് നോക്കുന്ന ഏവനും വിടുതലുണ്ട്, രക്ഷപ്രാപിക്കാനുള്ള വഴിയുണ്ട്. അത് എത്ര പ്രാവശ്യം കടിയേറ്റവനും ആയിക്കൊള്ളട്ടെ, എന്തുമാത്രം പാമ്പിൻ്റെ വിഷം ഉള്ളിയിൽ കയറിയവനും ആയിക്കൊള്ളട്ടെ, അവൻ അവിടേക്ക് നോക്കുന്ന ആ ഒരു നോട്ടത്തിൽ, ആ നോട്ടം വിശ്വാസത്തിൻ്റെ നോട്ടമാണ്. താൻ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റിട്ട് അതിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി എന്തെങ്കിലും മറ്റു പ്രവൃത്തികൾ ചെയ്യുവാനല്ല ദൈവം മോശയിലൂടെ ജനത്തോട് ആവശ്യപ്പെട്ടത്. കയറിയ വിഷത്തിന് എന്തെങ്കിലും ഭൗമികമായ ആ വൈദ്യശാസ്ത്രപ്രകാരമുള്ള ക്രിയകൾ ചെയ്ത് സൗഖ്യം പ്രാപിക്കുവാൻ അല്ല ദൈവം ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി മോശയെ നോക്കി വിടുതൽ പ്രാപിക്കുവാനല്ല ദൈവം ആവശ്യപ്പെട്ടത്. അവർ ഏതെങ്കിലും നിലയിലുള്ള പ്രാർത്ഥനയോ യാചനയോ നിലവിളിയോ ആ ഉയർത്തപ്പെട്ട ആ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി നടത്തുവാനല്ല ദൈവം ആവശ്യപ്പെട്ടത്. എന്താ ദൈവം ആവശ്യപ്പെട്ടത്? ആ ഉയർത്തപ്പെട്ട മരത്തിലേക്ക്, ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പരിശ്രമങ്ങളോ നമ്മുടെ അധ്വാനങ്ങളോ നാം ചെയ്യുന്ന കർമ്മങ്ങളോ കൊണ്ട് അല്ല നമുക്ക് വിടുതലുള്ളത്. ആ ഒരു നോട്ടത്തിൽ, കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിലേക്കുള്ള ആ നോട്ടത്തിൽ, അവിടെയാണ് രക്ഷയുള്ളത്, അവിടെയാണ് പാപമോചനമുള്ളത്, അവിടെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് നാം കാണുന്നത്. ആ മരത്തിലേക്ക് നോക്കുന്നവർ, മുകളിലേക്ക് നോക്കുന്നവർ, ആ മുകളിലേക്കുള്ള നോട്ടം, ഉയരത്തിലേക്കുള്ള നോട്ടവും ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള ആ നോട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആ നോട്ടം അതാണ് ഇവിടെ 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ നോക്കുക എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 14-ാം വാക്യത്തിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ആ നോക്കുക എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിശ്വാസത്തിൻ്റെ നോട്ടമാണ്, വിശ്വാസത്താൽ നോക്കുന്നതാണ്. ഞാൻ ഓർപ്പിച്ചു,
എത്ര പ്രാവശ്യം കടിയേറ്റവനാണെങ്കിലും എന്തുമാത്രം പാമ്പിൻ വിഷം ഉള്ളിൽ കയറിയവനാണെങ്കിലും അവിടേക്ക് നോക്കുന്ന ആ ഒരു നോട്ടം മതി അവന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ. ഇതല്ലേ കാൽവറിയിലെ ക്രൂശിലൂടെയും ദൈവമൊരുക്കിയത്? സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ. നാം എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര കഠിന പാപിയാണെങ്കിലും, എത്ര കൊള്ളരുതാത്തവരാണെങ്കിലും, എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയവനാണെങ്കിലും, നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു കൂട്ടിയ വഷളത്വങ്ങളും മ്ലേച്ഛതകളും വളരെയേറെയാണെങ്കിലും, നാം ക്രൂശിൽ ഉയർത്തപ്പെട്ട ആ പാപ പരിഹാര ബലി, അതിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ നോക്കുന്ന ആ ഒരു നോട്ടത്തിലൂടെ, വിശ്വാസത്തിൻ്റെ നോട്ടം, ആ ഒരു നോട്ടത്തിലൂടെ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ചു കിട്ടുകയാണ്. നമുക്ക് വലിയ മോചനം അവിടെ ലഭിക്കുകയാണ്. അതിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് നിത്യജീവങ്കലേക്ക് കടന്നു വരികയാണ്. ഇതാണ് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആ സർപ്പം സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ ഇവിടെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തെ ഒരു സാദൃശ്യമായി കർത്താവ് തന്നെ നിക്കോദിമൂസിനോട് പറയുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ശാപം തൻ്റെ മേലേറ്റുകൊണ്ട് ക്രൂശിൻ്റെ മേൽ ഉയർത്തപ്പെട്ട കർത്താവ്, അതേസമയത്ത് നമുക്ക് വരേണ്ടിയിരുന്ന ന്യായവിധി അത് തൻ്റെ മേലേറ്റുകൊണ്ട് ക്രൂശിൻ്റെ മേൽ ഉയർത്തപ്പെട്ട കർത്താവ്. നാം എത്ര വലിയ പാപിയാണെങ്കിലും വിശ്വാസത്താൽ ആ ഉയർത്തപ്പെട്ട ക്രൂശിലേക്കും അവിടുത്തെ യാഗബലിയിലും നോക്കി ഹൃദയത്തിൽ ആ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ ആ നിമിഷം നമുക്ക് രക്ഷയുണ്ട്, നിത്യജീവനുണ്ട്, മരണത്തിങ്കിൽ നിന്ന് നാം ജീവങ്കലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവമൊരുക്കിയ രക്ഷാമാർഗം ദൈവത്തിൻ്റെ കരുതൽ. അതെല്ലാവർക്കും കാണത്തക്ക വിധം പരസ്യമായി കാഴ്ചയാക്കപ്പെട്ടതാണ്. അവിടേക്ക് നോക്കുന്ന ആർക്കും വിടുതൽ പ്രാപിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയും കാൽവറിയിൽ ഉയർത്തപ്പെട്ട ആ യേശു ക്രിസ്തുവിനെ എനിക്കും നിങ്ങൾക്കും പകരമായി നമ്മുടെ ശാപം ഏറ്റുകൊണ്ട് നമുക്കായി ശാപമാക്കപ്പെട്ട, നമ്മുടെ ന്യായവിധി ഏറ്റുവാങ്ങിയ, ക്രൂശിൽ മരണമനുഭവിച്ച ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി വിശ്വാസം കണ്ടുകൊണ്ട് നോക്കി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ഈ ആലോചനകളുടെ മുൻപിൽ, ദൈവവചനത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. ഈ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്, മരണത്തിങ്കിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ആ അനുഭവത്തിലേക്ക് വരുവാൻ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം സംഗതിയാക്കട്ടെ. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.